എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 12 വാക്യമാണ്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നാം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണിത്. ദൈവത്തിനുള്ള പൂർണ്ണ സമർപ്പണ ബോധവും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കരുതുവാനുള്ള ഒരു മനസ്സും ഇതിൽ അടങ്ങിയിരിക്കുന്നു. നിഗളം ദൈവത്തിന് വെറുപ്പാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ സ്വന്തമായി നമ്മുടെ കഴിവുകൾ കൊണ്ടാണ് നാം എല്ലാം നേടിയെന്ന അഹങ്കത നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കി തങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകളെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന അനവധി ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് കൂടുതൽ നന്മകൾ ദൈവം നൽകുന്നതായി നാം കാണാറുണ്ട്. ഒരു കഥ വിവരിച്ചു കൊള്ളട്ടെ. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇംഗ്ലണ്ടിലുള്ള ഒരു സ്കൂൾ സന്ദർശിക്കുവാനിടയായി. അവിടെ ആഗതരെ സ്വീകരിക്കുവാനുള്ള സൗകര്യം കുറവായതിനാൽ മാനേജറുടെ വീട്ടിലാണ് സൗകര്യം ഒരുക്കിയിരുന്നത്. ആ ദൈവദാസൻ രാത്രിയിൽ ഉറങ്ങിയ ശേഷം രാവിലെ ഉണർന്നപ്പോൾ തൻ്റെ മുറിയിൽ ശബ്ദമില്ലാതെ ആരോ പ്രവേശിക്കുന്നതായി തോന്നി. പാതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അതാ സ്കൂളിലെ മാനേജരായിരുന്നു. അദ്ദേഹം വന്ന് തൻ്റെ ചെളിപുരുണ്ട ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. വീണ്ടും കഥകിൻ്റെ വിടുവിൽ കൂടി നോക്കിയപ്പോൾ ആ ചെളിപുരുണ്ട ചെരുപ്പുകൾ ആ മാനേജർ പോളിഷ് ചെയ്യുന്നതായി കണ്ടു. അദ്ദേഹത്തിന് ആ ആളുടെ മഹത്വവും വിനയവും എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലായി. പിന്നീട് ആ മാനേജർ ദേശീയ തലത്തിൽ തന്നെ ഉയർത്തപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിനയവും മഹത്വവും ആ ദൈവദാസൻ ഓർക്കുവാനിടയായി. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനവധി കഴിവുകളും അനവധി താലന്തുകളും എല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് അഹങ്കരിക്കാതെ നമുക്ക് വിനയപ്പെട്ട് താഴ്മപ്പെട്ട് മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കാം. അങ്ങനെ ദൈവം നമ്മളെ വിനയപ്പെട്ട് ജീവിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.